വന്ന് വന്ന് ഗവർണറെ കൊണ്ട് പൊറുതിമുട്ടി എന്ന് തന്നെ വേണം പറയാൻ. കലാമം സൃഷ്ടിക്കുക എന്നൊരു ലക്ഷ്യമല്ലാതെ ഗവർണറുടെ മുന്നിൽ മറ്റൊന്നുമില്ല. അധികാരത്തിൽ കയറിയ നാൾ മുതൽ സംഘപരിവാറുകളുടെ അജണ്ട കേരളത്തിൽ നടപ്പാക്കാനുള്ള തിടുക്കത്തിലാണ് ഗവർണർ. ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് LDF കൺവീനർ EP ജയരാജൻ. പക്വതയെത്തിയ ഭരണാധികാരിയുടെ നിലപാടാണോ ഗവർണർ സ്വീകരിച്ചതെന്ന് ജയരാജൻ ചോദിച്ചു. എന്താ വിളിച്ചു പറയുന്നത്? ഗവർണർ ഇങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? ഗവർണർ നിലപാട് പരിശോധിക്കണം. കാറിൽ നിന്ന് പുറത്തിറങ്ങിയത് കണ്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയെന്നും EP ജയരാജൻ പറഞ്ഞു. പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ നേതൃത്വത്തിൽ ആക്രമിച്ച വിഷയത്തിലും EP ജയരാജൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നവരെ പ്രതിരോധിക്കുകയാണ് ഗൺമാന്റെ ചുമതല. ഗൺമാൻ ഗൺമാനാണ്, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കണം. ഗൺമാൻ തമാശയ്ക്ക് നടക്കുന്ന ആളല്ല, ഗൺമാന്റെ ഡ്യൂട്ടി മനസ്സിലാക്കണം. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ജനാധിപത്യപരമായ പ്രതിഷേധമല്ല. മുഖ്യമന്ത്രി പോകുമ്പോൾ കാറിന് നേരെ കല്ലെറിയുന്നു. മുസ്ലിം ലീഗ് ഈ നടപടിയോടൊപ്പം ഇല്ല. കേരളത്തിന്റെ വികസന താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ലീഗ് ഒപ്പമുണ്ട്. മുസ്ലിം ലീഗുകാർ ആക്രമണത്തിന്റെ പിന്നാലെ പോകുന്നില്ല. കോൺഗ്രസിനകത്ത് ക്രിമിനൽ സ്വഭാവമുള്ള ചിലരുണ്ട്, അവർ കല്ലും കൊണ്ട് നടക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഉപദേശിച്ച് ഈ പ്രതിഷേധങ്ങൾ നിർത്തുന്നതാണ് നല്ലതെന്നും EP ജയരാജൻ കൂട്ടിച്ചേർത്തു. SFI കരിങ്കുടി പ്രതിഷേധം നടത്തിയത് പ്രതിഷേധ സൂചകമാണെന്നും EP ജയരാജൻ ചൂണ്ടിക്കാണിച്ചു. സർവകലാശാലകൾ നിശ്ചലമാകുമ്പോഴും വിദ്യാർത്ഥികളും അധ്യാപകരും പ്രതിഷേധിക്കുമെന്നും ഗവർണർ അദ്ദേഹത്തിന്റെ ദൗത്യം നിർവഹിക്കണമെന്നും EP ജയരാജൻ ആവശ്യപ്പെട്ടു. ഗവർണറുടെ നിലപാടുകൾക്കെതിരെ ഒരക്ഷരം പോലും യൂത്ത് കോൺഗ്രസോ കോൺഗ്രസ് പാർട്ടിയോ പ്രതികരിച്ചിട്ടില്ല. സംഘപരിവാറുകൾക്കും അവരുടെ നിലപാടുകൾക്കും കൂട്ടുനിന്നുകൊണ്ട് സ്വന്തം സംസ്ഥാനത്തോട് തന്നെ നീതികേട് കാണിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കോൺഗ്രസും സംഘപരിവാറുകളും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണെന്ന്.